ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ലൂമിനസ് റേഡിയോയിലെ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെ തിരുപ്പിറവി ആശംസകൾ നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ നേരുന്നു. പ്രപഞ്ചത്തിൽ ലഭിച്ച ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ സത്വാർത്ഥയാണ് ക്രിസ്തു. ലൂക്കാസ് വിശേഷം 2:10 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഭയപ്പെടേണ്ട, ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ദാവീദിൻ്റെ പട്ടണത്തിൽ ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള ഏറ്റവും മഹത്വമുള്ള കൃപയുടെ അടയാളമാണ് ക്രിസ്തു. പ്രവാചകന്മാരിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട വലിയ വാഗ്ദാനത്തിൻ്റെ പൂർണ്ണത, ദൈവം സൃഷ്ടിച്ച സകല നന്മകളുടെയും ഏറ്റവും വലിയ അനുഭവം, ലോകത്തിന് സമ്മാനിക്കുന്ന പുണ്യനിമിഷം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവിടുന്ന് അവരെ സൃഷ്ടിച്ചു. എന്നാൽ നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം ഇന്ന് മനുഷ്യൻ്റെ രൂപം സ്വീകരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണിത്. നമ്മെ വീണ്ടെടുക്കുവാൻ അവിടുന്ന് നമ്മളിൽ ഒരുവനായി രൂപാന്തരപ്പെടുന്നു. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്നറിയുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിറന്നു വീണ ആ ഇടം മാത്രം ധ്യാനിച്ചാൽ മതിയാകും. ഈ പ്രപഞ്ചത്തിന് ഉൾക്കൊള്ളാവുന്ന വലിയ കൃപയ്ക്കുമപ്പുറം സ്വർഗീയമായ കൃപയുടെ ബലം സ്വർഗത്തിലെ ദൈവം അവിടെ നൽകി. ഈ ഭൂമിയിൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യരൂപം സ്വന്തമാക്കിക്കൊണ്ട് നമ്മളിൽ ഒരുവനാവുകയാണ്. ഇടയന്മാർ സത്വാർത്ഥ ശ്രവിച്ചുകൊണ്ട് ദൈവത്തെ കാണുവാൻ ബെത്ലഹേമിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവിടെ ഹൃദയത്തിൽ മുഴുവനും ആനന്ദമായിരുന്നു. അവരിന്ന് ആദ്യമായി ദൈവത്തിൻ്റെ രൂപവും ഭാവവും കാണാൻ പോകുന്നു. വലിയ ആനന്ദത്തോടെ അവർ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവർ ബെത്ലഹേമിനെ സമീപിക്കുമ്പോൾ അവിടുത്തെ കാലിത്തൊഴുത്തിൽ കണ്ടെത്തുന്നത്, ഇതാ നമ്മെപ്പോലെ കരയുന്ന, നമ്മെപ്പോലെ പുഞ്ചിരിക്കുന്ന, നമ്മെപ്പോലെ മാംസവും രക്തവുമുള്ള ഒരു ശിശു, ഇതാണ് ദൈവം. ആ തേജോമയമായ തിരുമുഖത്തേക്ക് നോക്കി അവർ എല്ലാം തിരിച്ചറിഞ്ഞ് നിഷ്കളങ്ക സ്നേഹത്തോടെ അവിടുത്തെ തിരുമുമ്പിൽ മുട്ടുകുത്തി അവിടുത്തെ ആരാധിച്ചു. അവർ വലിയ സന്തോഷത്തോടുകൂടിയാണ് മടങ്ങിപ്പോയത്. കാരണം ഞങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വലിയ പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ക്രിസ്തു ഈ ഭൂമിയിലെ ഏറ്റവും എളിയ വ്യക്തിയായിട്ടാണ് പിറന്നത്. ഏറ്റവും ദാരിദ്ര്യം ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു അവിടുന്ന്. പാവപ്പെട്ടവരുടെയും പാപികളുടെയും കൂട്ടുകാരനായി ലോകം തിരസ്കരിച്ച് മാറ്റി നിർത്തിയ എല്ലാവരെയും അവൻ നെഞ്ചോറ് ചേർത്ത് പിടിച്ചു. ലോകത്തിന് വേണ്ടാത്ത പാപിയെയും ചുങ്കക്കാരനെയും വഴിതെറ്റിയവനെയും ഭവനം വിട്ടിറങ്ങിപ്പോയവനെയും മാറാരോഗിയെയും അവൻ ആവശ്യമുണ്ടായിരുന്നു. ക്രിസ്തു ഈ ഭൂമിക്ക് സ്വന്തമാകുന്നത് ഭൂമിക്ക് വേണ്ടാത്തവരെല്ലാം സ്വന്തമാക്കുന്നതിലൂടെയായിരുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെ ബലത്തിൽ എല്ലാ ബലഹീനതകളും ഒരു നിമിഷം ദൈവത്തിന് മുമ്പിൽ കൃപയുടെ അനുഭവമായി, മാനസാന്തരത്തിൻ്റെ അനുഭവമായി മാറി. ഈ ദൈവത്തിന് ഭൂമി വിശ്വസിക്കുന്ന മറ്റേതൊരു ദൈവത്തെക്കാൾ കൂടുതൽ നമ്മെ മനസ്സിലാക്കാൻ കഴിവുണ്ട്. കാരണമെന്തെന്നോ, മറ്റൊരു ദൈവവും മനുഷ്യനായിട്ടില്ല. നാം വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ രൂപവും ഭാവവും സ്വീകരിച്ച ദൈവമാണ്. നമ്മുടെ ദുഃഖവും വേദനയും നൊമ്പരും അറിയുന്ന ഒരു ദൈവം, നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ചവിട്ട് നടന്ന ഒരു ദൈവം, നമ്മെപ്പോലെ മജ്ജയും മാംസമുള്ള ഒരു ദൈവം. അവന് നമ്മെ മനസ്സിലാകും. കാരണം അവൻ നമ്മിൽ ഒരുവനായി ജനിച്ചു, നമ്മോടൊപ്പം ജീവിച്ചു, നമ്മുടെ ദുഃഖവും രോധനവും അവൻ തിരിച്ചറിഞ്ഞു, നമ്മുടെ കണ്ണുനീർക്കണങ്ങൾ അവൻ കണ്ടു. അവൻ ഈ ലോക ജീവിതത്തിൻ്റെ ദുഃഖദുരിതാനുഭവങ്ങളിലൂടെ ചവിട്ടി നടന്നു. തീർച്ചയായും നമ്മെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമ്മെപ്പോലെ ഒരു ദൈവം, അതാണ് ക്രിസ്തു. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: മനുഷ്യരുടെ രൂപത്തിലും ഭാവത്തിലും മനുഷ്യരെ ആരാധിക്കുവാൻ ക്രിസ്തുവല്ലാതെ മറ്റൊരു ദൈവവുമില്ല. അതെ, ഭൂമിയിൽ നമ്മുടെ രൂപത്തിലും ഭാവത്തിലും നമുക്ക് ആരാധിക്കുവാൻ നൽകപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവും
കൃപയുടെ നാഥനുമാണ്. ഇന്ന് നാം പിറന്നാളായി ആഘോഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് ബലം കണ്ടെത്താം. എങ്കിലും ഒരു ചോദ്യം ബാക്കിയുണ്ട്, ക്രിസ്തു എന്തിനാണ് ഇത്രയും എളിയവനായി പുൽക്കൂട്ടിൽ പിറന്നത്? കൊട്ടാരത്തിൽ പിറക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ നല്ലൊരു ഭവനത്തിൽ, ഏറ്റവും കുറഞ്ഞത് ഒരു കുടിലില്ലെങ്കിലും. എന്നാൽ ക്രിസ്തു ചെയ്തത് ഈ ഭൂമിക്ക് നൽകാവുന്ന ഏറ്റവും മഹത്വമുള്ള മാതൃകയാണ്. അവൻ കാലിൽ തൊഴുത്തിൽ ജനിച്ചുകൊണ്ട് എല്ലാ മക്കളെയും ഒരുമിച്ച് കൂട്ടുകയാണ്. യേശു കൊട്ടാരത്തിൽ പിറന്നിരുന്നുവെങ്കിൽ അവിടെ ധനവാന്മാർക്ക് മാത്രമാണ് യേശുവിൻ്റെ രക്ഷ അനുഭവിക്കാൻ കഴിയുക. ഒരു ദരിദ്രനും അതിനുള്ളിൽ പ്രവേശനം ഉണ്ടാകുമായിരുന്നില്ല. അവൻ കുടിലിൽ ജനിച്ചിരുന്നെങ്കിലോ അവിടെ ധനവാന്മാർക്ക് ആർക്കും പ്രവേശനം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ക്രിസ്തു കൊട്ടാരത്തിനും കുടിലിനും മധ്യേ കാലിത്തൊഴുത്തിൽ പിറന്നു. അവിടെ രാജാവും ആട്ടിടയനും ധനവാനും ദരിദ്രനും പാപിയും പാവപ്പെട്ടവനും നല്ലവനും നീതിമാനും ഇതാ മുട്ടുമേൽ നിൽക്കുന്നു, അവൻ്റെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ കൃപയുടെ അടയാളമാണത്. കാലിത്തൊഴുത്ത് ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ അടയാളം തന്നെ. അതേ, കാലിത്തൊഴുത്തുകൾ അടഞ്ഞ വാതിലുകൾ ഉള്ള ഇടമല്ല, എപ്പോഴും തുറന്നു കിടക്കുന്ന വാതിലുകളുള്ള ഭൂമിയിലെ സുന്ദരമായ ഇടമാണ് കാലിത്തൊഴുത്ത്. ആർക്കും എപ്പോഴും കടന്നു ചെല്ലാൻ കഴിയുന്ന ഇടം. ക്രിസ്തുവിൻ്റെ ഹൃദയവും അപ്രകാരമാണ്. ഇവിടെ എല്ലാവർക്കും എപ്പോഴും പ്രവേശനമുണ്ട്. ഒരിക്കൽ പോലും ഈ കൃപയുടെ കാലിത്തൊഴുത്ത് അടഞ്ഞു കിടക്കില്ല. നിൻ്റെ നന്മയിലും കുറവുകളിലും, നിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും, നിൻ്റെ പാപപങ്കുലമായ ജീവിതാനുഭവങ്ങളിൽ നിനക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ തിരുഹൃദയമാണ്. ആ തിരുഹൃദയത്തിൻ്റെ പ്രതീകമാണ് കാലിത്തൊഴുത്ത്. ക്രിസ്തു അവിടെ നിനക്കായി കാത്തിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഈ ഉത്സവം ആഘോഷിക്കുമ്പോൾ നമുക്ക് ലോകം മുഴുവനെയും കാലിത്തൊഴുത്തിലേക്ക് നയിക്കാം. നക്ഷത്ര വെളിച്ചം കാലിത്തൊഴുത്തിൽ വലിയ രക്ഷകൻ്റെ വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥയായതുപോലെ നമുക്കും കാലിത്തൊഴുത്തിലേക്ക് നയിക്കുന്ന നക്ഷത്ര ദീപങ്ങളാകാം. അനേകർക്ക് ക്രിസ്തു സാന്നിധ്യമാകാം. മറ്റുള്ളവരെ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ക്രിസ്തുവിലേക്ക് ആനയിക്കാം. സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞതും അപ്രകാരമായിരുന്നു, ഞാൻ സത്യത്തിന് സാക്ഷി നൽകാൻ വന്നവനാണ്. അതെ, സത്യത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിനെ നമുക്ക് കാലിത്തൊഴുത്തിൽ ദർശിക്കാം. പ്രകാശത്തിന് സാക്ഷ്യമാകാൻ വന്നവൻ സ്നാപയോഹന്നാനെങ്കിൽ ക്രിസ്തു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശമായവരിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. ക്രിസ്തുവിൻ്റെ ഈ ജനനത്തിരുന്നാൾ സകല മനുഷ്യർക്കും വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥയാകുന്നതുപോലെ നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് സത്വാർത്ഥയാകുവാനുള്ള ആത്മീയ കൃപയും ചൈതന്യവും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം ഈ വിശുദ്ധ ദിനത്തിൽ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ഏറ്റവും ഹൃദ്യമായ നന്മകൾ പ്രാർത്ഥന പറഞ്ഞു നേരുന്നു. ആമേൻ.